ർ ദ്യൂട്ടിഫുൾ ട്രാക്സ് ഇൻവൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആർ ജെ അരുണിനോടൊപ്പം ഇത് മധുര നാരങ്ങ ഇനി മധുര നാരങ്ങയിൽ നിങ്ങൾ കേൾക്കാൻ ഇങ്ങനെ കാതൊർത്തിരിക്കുന്നത് അത് തന്നെയാണ് അതെ ഒളിമ്പിക്സിന്റെ വ്യത്യസ്തമായിട്ടുള്ള കഥകളറിയാൻ ഇന്നത്തെ ഒളിമ്പിക്സിന്റെ വ്യത്യസ്തമായിട്ടുള്ള കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ഒരു അഭിമാനാർഹമായിട്ടുള്ള നേട്ടത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് തൊണ്ണൂറ്റി ആറിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ അറ്റ്ലാന്റ ഒളിമ്പിക്സിന് തൊട്ടുമുന്നത്തെ ഒളിമ്പിക്സ് വരെ ഇന്ത്യക്ക് വ്യക്തിഗത ഇനങ്ങളിലൊന്നും ഒരു മെഡൽ ലഭിച്ചിരുന്നില്ല സ്വർണ്ണമോ വെള്ളിയോ വെങ്കലമോ ഒന്നും ലഭിച്ചിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അറ്റ്ലാന്റയിൽ നടന്ന ഒളിമ്പിക്സിൽ നാൽപ്പത്തി നാല് വർഷത്തെ വ്യക്തിഗത മെഡൽ വരൾച്ച ഇന്ത്യ തകർത്തു എന്ന് പറയണം നമ്മുടെ ടെന്നീസ് ഇതിഹാസം ലിയാൻഡർ പെയ്സിന് അദ്ദേഹത്തോട് നന്ദി പറയേണ്ട കേട്ടോ കാരണം പുരുഷ സിംഗിൾസിൽ മത്സരിച്ച പെയ്സ് അസാധാരണമായിട്ടുള്ള മികവും വൈ റിപ്പീറ്റ് അസാധാരണമായിട്ടുള്ള മികവും വൈദഗ്ധ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ഒടുവിൽ അദ്ദേഹം വെങ്കല മെഡൽ കരസ്ഥമാക്കുകയാണ് ആദ്യമായിട്ട് ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ത്യൻ കായിക താരങ്ങൾ ഏറ്റവും വലിയ വേദിയിൽ വിജയിക്കുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയ ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടു എന്ന് നിസ്സംശയം പറയാം അതാണ് ഒരുപാട് പേർക്ക് പ്രചോദന റിപ്പീറ്റ് ഒരുപാട് പേർക്ക് പ്രചോദനമായി മാറിയ ഒരു കാര്യമായിരുന്നു ലിയാൻഡർ പെയ്സ് ആ ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി കാത്തു വെച്ചത് പേയ്സിൻ്റെ നേട്ടമെന്ന് പറയുന്നത് ഇന്ത്യൻ കായിക രംഗത്ത് ഒരു വലിയ നാഴികക്കല്ലായിരുന്നു എന്നതും എടുത്തു പറയണം അദ്ദേഹത്തിൻ്റെ ഊർജ്ജവും പോരാട്ട വീര്യവും ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചു എന്നതും എടുത്തു പറയണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ലഭിച്ചത് വെങ്കല മെഡൽ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് സ്വർണത്തിൻ്റെ പവർ തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ആ ഒരു കാര്യത്തിലൂടെ ഒരുപാട് പേർക്ക് ഒളിമ്പിക്സിലേക്ക് അല്ലെങ്കിൽ ഒളിമ്പിക്സ് മോഹങ്ങൾ അവരുടെ ലൈഫിലേക്ക് എത്താനും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനും ഇൻഡിവിജ്വൽ ഐറ്റംസിനുൾപ്പെടെ ഒരുപാട് നമുക്ക് നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്നും ലിയാൻഡർ പെയ്സ് തെളിയിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഈ വർഷവും നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ജൈത്രയാത്ര അങ്ങനെ മനോഹരമായി തന്നെ തുടങ്ങിയിട്ടുണ്ട് അതങ്ങനെ തന്നെ മുന്നേയ്ക്ക് പോകട്ടെ എന്ന് പറയുന്നു കഴിഞ്ഞ വർഷത്തെക്കാളും അല്ലെങ്കിൽ കഴിഞ്ഞ ഒളിം റിപ്പീറ്റ് ആണേ കഴിഞ്ഞ ഒളിമ്പിക്സിനേക്കാളും മികച്ച നേട്ടം കൈവരിക്കാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ മധുര നാരങ്ങയും ദേവിയോട് അവസാനിക്കുകയാണ് നമ്മളിനി വീണ്ടും കേട്ടുമുട്ടും നാളെ മറ്റു മനോഹരമായ ടോപ്പിക്കും ഏറെ മനോഹരമായിട്ടുള്ള പാട്ടുകളുമൊക്കെയായി അതുവരേക്കും എല്ലാവർക്കും ശുഭരാത്രിയും ശുഭനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ് ഇജ്ജ് മിആർ ജെ അരുൺ ഫ്രം റേഡിയോ ലൈവ് ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ